നിയമന വിവാദത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന് സംബന്ധിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ നിയമനത്തിനായി കത്ത് നൽകിയത് വ്യക്തിപരമായ ഇഷ്ടപ്രകാരമാണ്. അക്കാദമിക്ക് ഗുണമുള്ള വ്യക്തികളെ സ്ഥിരപ്പെടുത്തണമെന്ന് തോന്നി. മുഖ്യമന്ത്രിയുടെ മറുപടി വന്നതോടെ ഇക്കാര്യത്തിൽ തീരുമാനമായതാണ്. അക്കാദമിക് സെക്രട്ടറിയുമായി ഭിന്നതയില്ലെന്നും കമൽ 24നോട് വ്യക്തമാക്കി. നൽകിയ ഒരു കത്തിന്റെ പുറത്ത്, സർക്കാരിന് നൽകിയ ഒരു കത്തിന്റെ പുറത്ത് ഇപ്പോൾ വിവാദങ്ങൾ കത്തിക്കയറുകയാണ്. പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പ്രതിഷേധങ്ങൾ നടന്നു. എന്താണ് ഇക്കാര്യത്തിൽ, എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? ഞാൻ ആഗസ്റ്റ് മാസത്തില് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത കത്താണ്. കത്ത് കൊടുത്തു ശരി തന്നെയാണ്, അതിന്റെ അകത്ത് കള്ളമൊന്നുമില്ല. പക്ഷെ ആ കത്ത് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഞാൻ കൊടുത്ത കത്താണ്. ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഒഫീഷ്യൽ സംവിധാനത്തിലൂടെ കൊടുത്ത കത്തല്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഞാൻ കൊടുത്ത കത്തും വ്യക്തിപരമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പം തന്നെ പറഞ്ഞു ഇത് പരിഗണിക്കാൻ പറ്റില്ല, ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം അപ്പം തന്നെ പറയുകയും ചെയ്തു. അവിടെ ചാപ്റ്റർ ക്ലോസ് ആയതാണ്, എന്നെ സംബന്ധിച്ചോളം അത് ക്ലോസ് ആയതാണ്. പിന്നെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അക്കാദമിയെ സംബന്ധിച്ചോളം ഔദ്യോഗികമായി ലഭിച്ചൊരു കത്തെന്ന രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു പ്രതികരണം. മാത്രമല്ല, ഇത് സെക്രട്ടറിയുമായും മറ്റും കൂടി ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയതെന്ന തരത്തിലുള്ള വാർത്തയും പുറത്തുവരുന്നു. സാധാരണ ഇത്തരം നിയമന കാര്യങ്ങളിലും ഒക്കെയുള്ള ആശയവിനിമയം സെക്രട്ടറിയാണ് സാധാരണഗതിയിൽ സർക്കാരുമായി നടത്താറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കൂടിയാലോചന നടത്താതെ ഈ ഇത്തരത്തിലൊരു കത്ത് കൊടുക്കാനുള്ളൊരു കാരണം എന്താണ്? അല്ല, നിയമനമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ കത്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാർ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളൊരു ആശയത്തിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പിലേക്ക് അങ്ങനെ കത്ത് കൊടുത്തത്. അന്ന് സെക്രട്ടറി സത്യത്തിൽ ഈ കോവിഡ് ക്വാറന്റൈനിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഓഫീസിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ഓഫീസ് സംവിധാനം വഴിയല്ല പോയിട്ടുള്ളത്. സാധാരണകൾക്ക് ഇപ്പോൾ അങ്ങനെ സെക്രട്ടറിയും കൂടി പറഞ്ഞിട്ട് സെക്രട്ടറി ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പോകേണ്ട കത്താണ് ഇവിടുത്തെ ഫയൽ സംവിധാനത്തിൽ കൂടി പോവാം. സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ. ഇത് വ്യക്തിപരമായിട്ട് ഞാൻ കൊടുത്ത കത്ത് തന്നെയാണ്, ഞാനത് ഓൺ ചെയ്യുന്നു ആ രീതിയിൽ. അത്തരത്തിൽ ഇപ്പോൾ ചലച്ചിത്രവും ചലച്ചിത്ര മേഖലയും അക്കാദമിയും എല്ലാം എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെയുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ അനുകൂല സ്വഭാവമുള്ള ആളുകളെ നിലനിർത്തണം എന്ന് പറയുന്നതിലൊരു സുതാര്യത കുറവില്ലേ? അല്ല, ഞാനത് ഇടതുപക്ഷ അനുകൂലം എന്ന് പറഞ്ഞപ്പോൾ ഈ നാലുപേരെയും ഒരു ഇടതുപക്ഷ പാർട്ടികളുടെ ആളായിട്ടല്ല ഞാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് പറഞ്ഞത്, അല്ലെങ്കിൽ ആ കത്തിൽ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ഒരു വിശാലമായ അർത്ഥത്തിലാണ്. കാരണം മൊത്തത്തിൽ ഇവിടെ ഒരു കേരളത്തിലും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലതുപക്ഷ ഫാസിസ്റ്റ് കടന്നുകയറ്റമുണ്ട് ഈ സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ. വിവരങ്ങളുമായി ലക്ഷ്മി അരുൺ ചേരുന്നുണ്ട്. ലക്ഷ്മി, ഇക്കാര്യത്തിൽ ഒരു അവധാനത വേണ്ട രീതിയിൽ പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന നിലപാട് തന്നെയാണോ ഇപ്പോൾ കമൽ വ്യക്തമാക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, തീർച്ചയായും ഇത്തരത്തിലൊരു കത്ത് നൽകിയതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് ചെയർമാൻ കമൽ തന്നെ സമ്മതിക്കുകയാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമന ശുപാർശ നൽകിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ നാല് ജീവനക്കാരോടും അക്കാദമിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. അവരെ അക്കാദമിയിൽ തന്നെ സ്ഥിരപ്പെടുത്തണമെന്ന് ചെയർമാൻ എന്ന നിലയിൽ തനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് സർക്കാരിന് നൽകിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇത്തരത്തിലൊരു കത്ത് സർക്കാരിന് നൽകുന്നത്. അത് ഇപ്പോൾ പുറത്തു വന്നത് ചില ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായാണെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. വ്യക്തിപരമായ ഇഷ്ടപ്രകാരമാണ് കത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റുള്ളവരുമായി കൂടി ആലോചിക്കാനെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, സെക്രട്ടറി ആ സമയത്ത് കത്ത് നൽകുന്ന സമയത്ത് കോവിഡ് ക്വാറന്റൈനിലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറിയിക്കാതെ ഇങ്ങനെയൊരു കത്ത് നൽകിയതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലപാട് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയാണ് താൻ ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഹർഷൻ. റൈറ്റ്, ലക്ഷ്മി അരുണാണ് വിവരങ്ങൾ നൽകിയത്.